നമസ്കാരം. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ വിഭാഗത്തിലെ ഫയലുകൾ, ഈ ഫയലുകളാണല്ലോ എല്ലാം പ്രശ്നം. ഇ ഫയലുകളുണ്ട്, ജി ഫയലുണ്ട്, എഫ് ഫയലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഫയലുകളുമൊക്കെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. എന്താണെന്നറിയില്ല, കത്തിയതാണോ കത്തിച്ചതാണോ അതും നമുക്കറിയില്ല. പക്ഷേ ഒരു ഫാൻ, അവിടെ ഒരു ഫാൻ തൂങ്ങിക്കിടന്നു. ഈ ഫാൻ വിവാദ ഫാൻ എന്നാണ് ഈ ഫാൻ അറിയപ്പെടുന്നത്. സാധാരണ ഓഫീസുകളിലൊക്കെ ഫാനുണ്ട്, പക്ഷേ ഈ ഫാൻ ഒരു പ്രത്യേക ഫാനാണ്. ഈ ഫാൻ ഏതാണ്ട് ഒരാഴ്ചയായി, ഒരാഴ്ചയിലധികം കാലമായി ഓഫാക്കാതെ കറങ്ങുകയായിരുന്നു എന്ന ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. എന്തിനാണ് ഈ ഫാൻ ഓണാക്കിയത്, ആരാണ് ഓണാക്കിയത്, എന്തിനാണ് ഓണാക്കിയത് എന്നുള്ള ചോദ്യമൊക്കെ വരുന്നുണ്ട്. അതാണ് ഈ ഒരു വിഷയത്തിൽ ദുരൂഹതയാണ്, എവിടെ നോക്കിയാലും ദുരൂഹതയാണ് അനുഭവപ്പെടുന്നത്. ഈ ഫാൻ ഏതാണ്ട്, ക്ഷമിക്കണം, ഒരാഴ്ചയല്ല കേട്ടോ, ഒരു മാസമായി ഓഫ് ചെയ്തിരുന്നില്ല എന്ന അന്വേഷണ സംഘത്തിന് സൂചനകൾ ലഭിച്ചു. അപ്പോൾ അന്വേഷണ സംഘത്തെ ഒന്ന് മാറ്റിയിട്ടുണ്ട്, ഒന്ന് ഉടച്ചു വാർത്തിട്ടുണ്ട്. അതാണല്ലോ, തങ്ങൾക്ക് അനുകൂലമല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അന്നേരം അന്വേഷണ സംഘത്തെ മാറ്റും, ഉടച്ചു വാർക്കും, പുതിയ ആളുകളെ ഏൽപ്പിക്കും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ജനങ്ങൾ മണ്ടന്മാരാണ് എന്ന് ഇവർ അങ്ങ് വിശ്വസിച്ചിരിക്കുകയാണ്. മാധ്യമങ്ങളും ജനങ്ങളും സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിക്കുന്നവരുമൊക്കെ മണ്ടന്മാരാണ്, പൊട്ടന്മാരാണ്, എല്ലാം തൊള്ളതൊടാതെ വിഴുങ്ങിക്കൊള്ളും എന്ന ധാരണയാണോ ഇതൊക്കെ ചെയ്യുന്നവർക്ക്, ചെയ്തവർക്ക് അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചവർക്ക് എന്ന ഒരു ചോദ്യമാണ് ഉയരുന്നത്. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന കൗശകൻ സമിതിയിൽ അഴിച്ചുപണി നടന്നു. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലയളവിൽ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന അണ്ടർ സെക്രട്ടറി എ പി രാജീവൻ, സെക്ഷൻ 5 ഹരി പി നായർ എന്നിവരെയാണ് സമിതിയിൽ ഉൾപ്പെടുത്തിയത്. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ അന്ന് പേഴ്സണൽ സ്റ്റാഫ് അംഗമായ എ പി രാജീവൻ, അണ്ടർ സെക്രട്ടറി എ പി രാജീവനെയും സെക്ഷൻ 5 ഹരി പി നായർ എന്ന് പറയുന്ന വ്യക്തിയെയുമാണ് ഈ ഒരു സമിതിയിൽ, കൗശികൻ സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഹരി പി നായരുടെ സീറ്റിന് മുകളിലുണ്ടായിരുന്ന ഫാനാണ് കത്തി നശിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമീപത്തായിരുന്നു ഈ ഫയലുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലായിരുന്നു സെക്ഷൻ 5 ആ ഒരു പ്രദേശത്തായിരുന്നു ഈ ഫയലുകൾ എന്നൊക്കെയുള്ള ചോദ്യം ഉയരുകയാണ്. അതുപോലെ മിനി സിവിൽ സ്റ്റേഷൻ അവിടെ സ്ഥാപിക്കുന്നത് പരിഗണനയിലാണ്. തീപിടുത്തമുണ്ടായ സ്ഥലത്ത് ഇന്നലെയുമൊക്കെ വിശദമായി പരിശോധനകൾ നടത്തി. അതുപോലെ ഭാഗികമായി കത്തി നശിച്ച ഫയലുകൾ സ്കാൻ ചെയ്ത് സൂക്ഷിക്കുമെന്നൊക്കെയാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്തൊക്കെയായാലും ഓഫീസിനുള്ളിൽ ഒരു സി സി ടി വി ക്യാമറ പോലും ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എടുത്തു മാറ്റിയതാണോ, അല്ലെങ്കിൽ അവിടെ വച്ചിരുന്നില്ലേ എന്നൊന്നും നമുക്കറിയില്ല. ഓഫീസിന് പുറത്തുണ്ട്. അപ്പോൾ ഈ സി സി ടി വി ക്യാമറകളില്ല. അതുപോലെ എല്ലാം ദുരൂഹമായി തുടരുന്നു. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെ ഇത് കത്തിച്ചതാണ് എന്ന് അറിയാതെ ഒരു മാധ്യമത്തോട് പറഞ്ഞു പോകുന്നു. അവിടെ ഒരു വിവാദ ഫാൻ, ഈ ഹരി പി നായർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ തലയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്ന ഫാൻ കഴിഞ്ഞ ഒരു മാസമായി ഓഫാക്കിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ സമിതിയിൽ അഴിച്ചുപണി നടക്കുന്നു. കോടിയേരി ബാലകൃഷ്ണൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന അണ്ടർ സെക്രട്ടറി സമിതിയിൽ ഉൾപ്പെടുത്തുന്നു. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എന്താണ് സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ടത്? ഇതിനകത്ത് എന്തൊക്കെയോ ഇല്ലേ? ദുരൂഹതകൾ മാത്രം ബാക്കി നിർത്തിക്കൊണ്ടാണ് ഈ അന്വേഷണം മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇത് ഏത് രീതിയിൽ അന്വേഷണം എങ്ങനെ വേണമെങ്കിലും നടന്നോട്ടെ, ആരെ വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ, പക്ഷേ ഇതൊരു കേന്ദ്ര ഏജൻസിയെക്കൊണ്ട്, ഒരു സ്വതന്ത്ര ഏജൻസിയെക്കൊണ്ട് അന്വേഷിപ്പിക്കാതെ ഇതിലെ സത്യങ്ങൾ പുറത്തു വരില്ല എന്ന ഒരു ശക്തമായ ഒരു നിലപാടാണ് പൊതുവെ പൊതുസമൂഹം ഇപ്പോൾ സ്വീകരിച്ചു വന്നിരിക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞു പ്രധാനപ്പെട്ട പല ഫയലുകളും കത്തി നശിച്ചിട്ടില്ല എന്ന്. കത്തി നശിച്ചു എന്ന് പറയുന്നു, നശിച്ചിട്ടില്ല എന്ന് പറയുന്നു. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ ഇപ്പോഴും ദുരൂഹതകൾ തുടരുകയാണ്. പ്രതിപക്ഷത്തെയും ബി ജെ പിയെയും ഒക്കെ ഇതുപോലെ തന്നെ തള്ളി മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ അഭിപ്രായങ്ങളെയൊക്കെ ചവിട്ടി മെതിച്ചുകൊണ്ട് എന്തിനേയും ഏതിനേയും ഒഴിവാക്കി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനെ അന്വേഷണം എന്ന് വിളിക്കാമോ എന്ന് ചോദിക്കുന്നു പൊതുജനം. എന്തൊക്കെയായാലും അന്വേഷണം കേന്ദ്ര ഏജൻസികൾ തന്നെ വേണം എന്ന നിലപാടിൽ ഇവിടെ ബി ജെ പിയും പ്രതിപക്ഷവും ഒക്കെ ഉറച്ചു നിൽക്കുകയാണ്. എന്നാലും ഇതൊന്നും പിണറായി സർക്കാരിനെ സംബന്ധിച്ച് വലിയ കാര്യമല്ല. അവർക്ക് സ്വന്തമായി, പാർട്ടിക്ക് സ്വന്തമായി അന്വേഷണ സംഘവും അതുപോലെ അന്വേഷണ നടപടികളും ജഡ്ജിയും ആരാച്ചാരും ഒക്കെയുള്ള പാർട്ടിയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഇത്രയും സീരിയസ് ആയ ഒരു കാര്യം നടന്നിട്ട്, ഇത്രയും ഗുരുതരമായ ഒരു കൃത്യവിലോപവും ഒരു സംഭവവും ഉണ്ടായിട്ട് അത് വേണ്ട രീതിയിൽ അന്വേഷിക്കുന്നത് പോലും പ്രഹസനമാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ പാർട്ടിക്ക് എന്തായാലും ഗുണകരമായിട്ടേ വരികയുള്ളൂ, അല്ലെങ്കിൽ പാർട്ടി താങ്ങുന്നവർക്ക്, പാർട്ടി രക്ഷിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഗുണകരമായിട്ടേ കാര്യങ്ങൾ വരികയുള്ളൂ എന്ന പരാതിയും ആരോപണവും ഒക്കെയാണ് ജനങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത്. പക്ഷേ അതൊക്കെ തഥൈവയായി തന്നെ അതുപോലെ തന്നെ നടക്കും. ഇവിടെ വീണ്ടും ജനങ്ങളും ഇതിനെതിരെ ആരോപണം ഉന്നയിച്ചവരുമൊക്കെ മണ്ടന്മാരാകും എന്ന അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ട്രോളുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ആ രീതിയിലുള്ള ട്രോളുകളുണ്ട്, പലതരത്തിലുള്ള ട്രോളുകൾ, അതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് കമ്മികൾ ട്രോളുകൾ ഇടുന്നുണ്ട്. പക്ഷേ ട്രോളുകളുടെ എണ്ണം കുറവാണ് കേട്ടോ. ഇത്തവണ പഴയ പോലെയുള്ള ട്രോൾ ആക്രമണങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും
ഇപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഒരു മാധ്യമത്തിലെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനെ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതൊക്കെയാണ് എടുത്തു വയ്ക്കുന്നത്. എന്തൊക്കെയായാലും ഒന്നിനെ എതിർക്കാനായിട്ട് വേറൊരു കാര്യം എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടല്ലോ. നിങ്ങളെ സംബന്ധിച്ചേ പറ്റൂ, ന്യായീകരണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, ഇങ്ങനെ ന്യായീകരിക്കണം. പക്ഷേ ഈ അന്വേഷണം കണ്ടിട്ട് ഇതൊന്നും വേണ്ട രീതിക്ക് മുമ്പോട്ട് പോകും എന്ന് തോന്നുന്നില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.